പുണ്യവാളന്മാരാണ്, ഇതൊക്കെ ഒരു സാധാരണ കാര്യമാണ്, അല്ലേ ഇത് സാധാരണ കാര്യമല്ല, ഇങ്ങനെയൊന്നും മനുഷ്യരെ ആരും അറസ്റ്റ് ചെയ്യാറില്ല. എല്ലായിടത്തും പോലീസുണ്ടല്ലോ, തമിഴ്നാട്ടിലുണ്ട്, കർണാടകത്തിലുണ്ട്, ഡൽഹിയിലുണ്ട്, പഞ്ചാബിലുണ്ട്, അവിടെയൊന്നും ഇത്രയധികം പേരെ ഒരു സമരത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലൊന്നും കൊണ്ടുപോകാറില്ല, പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ. അപ്പോൾ ഈ പ്രശ്നം ഇല്ലാതാക്കുക എന്നുള്ളതല്ല, ഈ പ്രശ്നം വഷളാക്കുക എന്നുള്ളതാണ് മറ്റൊരു രസകരമായ കാര്യം എന്ന് പറയുന്നത്. ഈ നവകേരള സദസ്സിനിടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമിട്ടത് നവകേരള സദസ്സിലെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യാത്രക്കിടെ ഈ ക്രമസമാധാന പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കമിട്ടത് ഈ രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി ഓമന പേരിട്ട് വിളിച്ച DYFI പ്രവർത്തകരുടെ ആ കായികക്ഷമതയാണ്. അതിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ എന്താണ് ചുമത്തിയിരിക്കുന്നത്? അത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ ആദ്യം ഒരു നടപടിയും കൈക്കൊണ്ടില്ല, പക്ഷെ കോടതി ഇടപെട്ടതിന് ശേഷമാണ് കേസെടുത്തത് പോലും. അവിടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ച ആളുകളെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്, അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ. ഇത് കൗതുകകരമായ ഒരു കാര്യം തന്നെയാണ് ശ്രീ ടി ജി മോഹൻദാസ് അല്ലേ? കൗതുകകരം മാത്രമല്ല, പ്രതിഷേധാർഹമാണ്. ഇതൊക്കെ ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ. അവനവൻ്റെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യില്ല, അവനവൻ്റെ ആൾക്കാരുടെ പേരിൽ കേസെടുക്കണമെങ്കിൽ കോടതി പറയണം. മറ്റു വഴിയെ പോകുന്നവരെയൊക്കെ ഇങ്ങനെ ഗൺമാൻ ഇറങ്ങിയിട്ട് തല്ലുക, ഇവിടെ കേട്ട് കഴിവില്ലാത്ത കാര്യം. ഗൺമാൻ എന്താ ആൾക്കാരെ തല്ലാൻ കാര്യം? അങ്ങേര് തൂക്കം വെച്ച് മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കേണ്ട ആളാണ്, അങ്ങേര് പുറകിലൊരു വാഹനത്തിൽ. ഇതെന്ത് പരിപാടിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഗൺമാൻ സാധാരണ മന്ത്രിയുടെ കൂടെ ഉണ്ടാവേണ്ടതാണ്. ആ വണ്ടിയിൽ ഇദ്ദേഹം പേടിച്ചിട്ട് ആരെയും കയറ്റില്ല, കാരണം ഗൺമാൻ തിരിഞ്ഞ് ഇങ്ങനെ വെടിവെച്ചാലോ എന്നാണ് പിണറായി വിജയൻ്റെ പേടി. അതുകൊണ്ട് ഗൺമാൻ പുറകിലൊരു വണ്ടിയിലാണ്. എന്നിട്ട് ഗൺമാൻ ഇറങ്ങിയിട്ട് നാട്ടുകാരെ തല്ലുക. തല്ലുക എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ തല്ലി വശക്കേടാക്കി. അയാൾ കോൺഗ്രസ്സുകാരനാണ്, അയാൾ കീഴടങ്ങിയ മട്ടിൽ ഈ അടച്ചിട്ട ഷട്ടറിൽ ചാരി ഇരിക്കുന്നു പാവം. തല്ലുകൊണ്ട് അവശ നിലയിലായി. അവിടെ കയറിയിട്ട് നിങ്ങളൊന്നും തല്ലിയതുപോലെ ഞാൻ തല്ലിയാലേ തല്ലാകൂ എന്നുള്ള മട്ടിൽ ഇങ്ങനെ തല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഈ നാട്ടിൽ നിയമവാഴ്ചയുണ്ടോ? ഇതെല്ലാം ചെയ്തതിനെതിരെ യാതൊരു കേസും ഇല്ല, ഒരു ചുക്കുമില്ല. എന്നിട്ട് ഈ നാല് മുദ്രാവാക്യം വിളിക്കുകയോ കരിങ്കൊട് കാണിക്കുകയോ ഒക്കെ ചെയ്ത ആൾക്കാർക്കെതിരെ കേസ്, അത് ഭീകരമായ കേസ്. ഞാൻ ചോദിക്കട്ടെ, ഗവർണർക്കെതിരെ ചൊരിഞ്ഞ പോലത്തെ അസഭ്യം ചരിത്രത്തിൽ ആരെങ്കിലും ഇവർ വിളിച്ചിട്ടുണ്ടോ? EDYFI SFI ചേർന്ന് ഇത്രയധികം കരിങ്കൊടി, ഇത്രയധികം ബാനറുകൾ കറുത്തതും ചുമപ്പും അശ്ലീലവും ശ്ലീലവും ഒക്കെ ചേർത്ത് ഇത്രയും വൃത്തികെട്ട മുദ്രാവാക്യങ്ങൾ ഏതെങ്കിലും ഗവർണർക്കെതിരെ വിളിച്ചിട്ടുണ്ടോ? എന്നിട്ട് അതിനൊന്നും ഒരു കേസും ഇല്ലല്ലോ, ഒരു പ്രശ്നവും ഇല്ലല്ലോ. പിണറായി വിജയനെ കേസെടുത്തതാകട്ടെ, അല്ല ശക്തമായ വകുപ്പുകൾ ചുമത്തിയതാകട്ടെ, നേരത്തെ സേനാപതി വേണുവും ഞാനും തമ്മിൽ ചർച്ച ചെയ്ത ആ വിഷയമാണ്. കേസെടുക്കുവാൻ തയ്യാറായിരുന്നില്ല, ആദ്യം ദുർബല വകുപ്പുകൾ ചുമത്തി, പിന്നീട് ഗവർണർ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ശക്തമായി ഞാൻ ആവശ്യപ്പെട്ടു എന്ന് ഗവർണർ പറയുകയുണ്ടായി, എന്നിട്ടാണ് 124B ചുമത്തിയത്. മഞ്ജുഷ് ഞാൻ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിനകത്ത് ഒരു ചെറിയ കൂട്ടിച്ചേർക്കൽ നടത്താം. IPC 124 എന്ന സെക്ഷൻ NIA Act ഷെഡ്യൂൾ ഒഫൻസിൽ ഉള്ള ആദ്യം എഴുതിയിരിക്കുന്ന സെക്ഷനാണ്. സേനാപതി വേണുവിന് മനസ്സിലാവും. IPC 124 IPC ഒഫൻസ് മാത്രമല്ല, NIA ഒഫൻസാണ്. NIAയുടെ ഷെഡ്യൂൾ ഒഫൻസിൽ ആദ്യത്തതാണ് IPC 124. ശരിക്കു പറഞ്ഞാൽ NIA ആണ് ഇവർക്കെതിരെ കേസെടുക്കേണ്ടത്. ഗവർണറെ ആക്രമിക്കുക, ആക്രമിക്കാൻ ശ്രമിക്കുക, ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിക്കുക, ക്രിമിനൽ ഫോഴ്സ് കാണിച്ച് ഭീഷണിപ്പെടുത്തുക, ഇതെല്ലാം 124 വരുന്നതാണ്. ഇതെല്ലാം SFI ചെയ്തു, DYFI ചെയ്തു. എന്തിന്? കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് വലിയ മഹാൻ ഇർഫാൻ ഹബീബ് ചെയ്തു. ഇതെല്ലാം എല്ലാവരുടെ കൺമുമ്പിൽ വെച്ച് നടന്നതാണ്. എന്നിട്ട് 124 ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടി 124 ഇട്ടു. അപ്പോഴും അത് IPC കിടക്കുകയാണ്, NIA വന്നിട്ടില്ല. NIA ഷെഡ്യൂൾ ഒഫൻസ് എടുത്ത് നോക്കിക്കോ, 124 ആണ് ആദ്യത്തെ ഒഫൻസ്, NIA ഷെഡ്യൂൾ ഒഫൻസ്. ഇത് വേണമെങ്കിൽ മോദിക്കൊരു കളി കളിക്കാം, ഇത് NIA കൊണ്ട് ഈ കേസ് ഏറ്റെടുപ്പിക്കാം. അദ്ദേഹം പിന്നെ ഇതിനൊന്നും ശ്രദ്ധിക്കുകയോ എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് വിചാരിച്ച് കാണും. ടെലിഫോൺ ലൈനിലാണ് ഉള്ളത് ശ്രീ അനിൽകുമാർ. ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നുവോ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യണം, കാരണം അദ്ദേഹത്തിനെതിരെ പോലീസ് വകുപ്പ് ചുമത്തിയതാണ്. അതുകൊണ്ട് അറസ്റ്റ് വേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ രീതിയിലുള്ള അറസ്റ്റും ഇത്തരത്തിലുള്ള കൊണ്ടു നടക്കലും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു, അത് ഒഴിവാക്കാവുന്നതല്ലേ? ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിന്റെ ഏതോ ഔദാര്യം കൊണ്ടാണ് കേരളത്തിൽ എന്തോ കുഴപ്പമില്ല നടക്കുന്നത്, അല്ലെ NIA അങ്ങ് വിഴുങ്ങിയനെ ഇന്നിപ്പോടെ ചർച്ച പറയുന്നത് കേട്ടു. ഒരു ഔദാര്യം ആവശ്യമില്ല. നരേന്ദ്രമോദിക്ക് വല്ലാത്ത തിരക്കുണ്ട്. ബിൽക്കിസ് ബാ
ആ കേസിലെ കുറ്റവാളികളെല്ലാം രക്ഷിക്കുക തുടങ്ങിയ ഭാരിച്ച പണികൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഔദാര്യത്തെ കുറിച്ചൊന്നും പറയേണ്ടതില്ല, ഒരൌദാര്യം ആവശ്യമില്ല. പിന്നെ ഇർഫാൻ ഖാനൊക്കെ ഗുണ്ടയാണെന്നൊക്കെ പറയുന്ന ആളുകൾക്ക് പിന്തുണ കൊടുക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? ഇവിടെ ഈ ഡിസംബർ മാസം 22-ാം തീയതി പരമം ഗുണ്ടയാണ് ഇർഫാൻ ഹബീബ്, എന്താ സംശയം? ഇർഫാൻ ഹബീബ് ഗുണ്ട തന്നെയാണ്. ആളുകൾക്ക് നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ പറയുമ്പം അദ്ദേഹം ആദരിക്കപ്പെടുകയാണ്. കാരണം നിങ്ങളെ പോലെ നീചമായ നാവ് കൊണ്ട് ഈ ചരിത്രത്തിൽ ഏറ്റവും ഉജ്ജ്വലനായ വ്യക്തിത്വങ്ങളൊക്കെ ഇങ്ങനെ അപമാനിക്കുമ്പോ എന്താദരിക്കപ്പെടുന്നു? പച്ചയ്ക്ക് കണ്ടതല്ലേ, പച്ചയ്ക്ക് കണ്ടതല്ലേ അങ്ങനെ ഗവർണറുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നത്? രാജ്യത്തെ വാഗ്വാദം പോലെയാണോ? പണ്ഡിതനെയൊക്കെ ആക്ഷേപിക്കുമ്പോ രാജ്യത്തെ അനാവശ്യമായിട്ട് നാട്ടില് എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് ജയിക്കാന്നാണോ നിങ്ങളുടെ വിചാരം? അല്ല, അതല്ലേ നരേന്ദ്രമോദി ചെയ്യുന്നത്? എന്ത് കണ്ടിട്ടില്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ കുറ്റവാളികളെ എല്ലാം തുറന്നു വിടുകയും കുറ്റവാളികളെ മുഴുവൻ തുറന്നു വിടുകയും കുറ്റവാളികളെ മുഴുവൻ തുറന്നു വിടുകയും അതുപോലെ തന്നെ ടി എസ് ആർ സുരൽവാദിനെ പോലുള്ള ജയിലിലടക്കുകയും ചെയ്യുന്ന നിങ്ങൾ തുറന്നു വിട്ടത്രയില്ല, 110 പേര് നിങ്ങള്. ഞാൻ പറയട്ടെ, അച്ചാരമ്പത്ത് പ്രദീപിനെ തുറന്നു വിട്ടതാരാ? കെ ടി ജേഷ് മാസ്റ്റർ കൊന്ന അച്ചാരമ്പത്ത് പ്രദീപിനെ വെറും 4 വർഷം കഴിഞ്ഞപ്പോ 10 വർഷമായി എന്ന് പറഞ്ഞ് തുറന്നു വിട്ടതാരാ? നിങ്ങളല്ലേ? ജയിലിലാണ്, ഇപ്പൊ ജാമ്യത്തിലാണ്. അവര് കുറ്റം ചെയ്തെന്ന് കണ്ടെത്തിയത് ഇതേ സുപ്രീം കോടതിയാണ്. നിങ്ങൾ വിഷയം മാറ്റാതെ വിഷയത്തിലേക്ക് വരിക. അനിൽ, ഈ വിഷയത്തിലേക്ക് വന്നാൽ, രാഹുലിനെ ഇത്ര തിടുക്കപ്പെട്ട അറസ്റ്റ് ചെയ്യേണ്ട എന്ത് സാഹചര്യമാണ് ഉണ്ടായിരുന്നത്? ഈ വിഷയത്തിലേക്ക് വരാം. ചുക്കും പറയാനില്ലാത്തതുകൊണ്ട് സുപ്രീം കോടതി. അനിൽ, അനിൽ, ഈ വിഷയത്തിലേക്ക് വന്നാൽ രാഹുലിനെ ഇത്ര തിടുക്കപ്പെട്ട അറസ്റ്റ് ചെയ്യേണ്ട എന്ത് സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്? ഓ, അത് തന്നെയാണ് കണ്ടത്. ഡിസംബർ മാസം 22-ാം തീയതി തിരുവനന്തപുരം നഗരത്തിൽ എന്താ ചെയ്തത്? അവിടെ കുറെ ആളുകള് അക്രമത്തിന് ആയുധങ്ങളുമായിട്ടിറങ്ങി. കുരുമുളകിന്റെ സ്പ്രേ, എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ പ്രയോഗിച്ചു. അവര് പോലീസിനെ അടിച്ച് താഴെ ഇരുന്ന് കണ്ടില്ലേ? ഏതെല്ലാം തരത്തിലാണ് കടന്നാക്രമണം നടത്തിയത്? ആ കടന്നാക്രമണം നടത്തുക മാത്രമല്ല, കുറ്റവാളികളായ ആളുകളെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോ പോലീസ് വാഹനം നിറഞ്ഞ് ഡി സി സേവനത്തിലേക്ക് കയറ്റി കൊണ്ടുപോയി. ഇതൊക്കെ നിയമമായിട്ടുള്ള രാജ്യത്ത് നടത്തേണ്ട കാര്യമാണെങ്കിൽ അത് അഭിമാനകരമായിട്ട് കാണാം. അങ്ങനെ ചെയ്തപ്പോ അതിനെല്ലാം നേതൃത്വം കൊടുത്ത പലരിൽ ഒരാള്, എല്ലാവരെയും പിടിച്ചിട്ടില്ല, പലരിൽ ഒരാള് അദ്ദേഹം വീട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥൻ അവിടെ പോയി കൂട്ടിക്കൊണ്ടുപോയി.